ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗൈസ്, ഞാൻ അത് പറയാനല്ല ഇപ്പോൾ വന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ് പോവാം. ഗൈസ് സ്റ്റെപ്പ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. നമ്മൾ പ്ലാൻ ചെറുതായി മാറ്റി നമ്മൾ നമ്മളെ കാർത്തിക് രാജൻ്റെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മളെ നെസ്രി നമ്മളെ കൂടെ ഇല്ല. ഐ മിസ് യു നെസ്രി. ഇപ്പം ഈ കോലത്തിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൻ തണുപ്പാണ് ഗൈസ്, ആകെ മൊത്തം സീനാണ്. അപ്പോൾ ഇങ്ങനെ മറച്ചു വെച്ച് നമ്മളിങ്ങനെ നിൽക്കണം. ഗൈസ് ഞങ്ങളിപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കിച്ചൺ. ഫുള്ള് പച്ചക്കറിയൊക്കെയാണ്. അപ്പുറത്തേക്ക് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഗൈസ്, കുറെ മസാല ഐറ്റംസും ഇത് ചിക്കൻ ഇത് എന്തൊക്കെ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് സ്റ്റാർട്ട് അവർ കുക്കിംഗ്. യേ, ഇപ്പൊ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സത്യം വിൽ ക്ലീൻ ഓൾ ദിസ്. ഇവൻ ഇത് ഫുൾ ഇവിടെ ശോകമാക്കി കളയും. എന്താണ് സത്യം? വൈ ആർ യു ലൈക്ക് ദിസ്? ഓക്കെ, നമുക്കിത് കട്ട് ചെയ്യാം. കാർത്തിക് രാജ എനിക്ക് പണി തന്നു. ഞങ്ങൾ ഉള്ളി വെട്ടി ആകെ ഇടങ്ങേറായി നിൽക്കുകയാണ്. ലാംഗ്വേജ് ഉള്ളി മീൻസ് വാട്ട്? വെങ്കായം. ഞങ്ങൾ അവിടെ ഉള്ളി സവാള. അപ്പൊ അവൻ ടെർമറിക്ക് വെച്ചിട്ട് ചിക്കൻ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഇത് കട്ട് ചെയ്യണം. ചില്ലി, വാട്ട് ചില്ലി? ഇത് ചില്ലിക്ക് വേണ്ടി അവൻ പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനം കേട്ടോ. ലൈക്ക് എന്താ പറയാ, എന്താണ് ഇതിന്റെ മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഫാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ തോന്നി ചെയ്യാം. ഓക്കെ, ആൻഡ് കാർത്തിക് രാജ, വി ആർ ഗോണ റോക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഉള്ളി വെട്ടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് കണ്ണെരിയാതെ നോക്കണം. കണ്ണെരിയാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു പീസ് ഉള്ളി വി ലൈക്ക് ടേക്ക് ദിസ്. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയോ അല്ല, ഏതൊക്കെ കല്യാണ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ടാണ്. ആയിരുന്നോ അതിൻ്റെ ഇതെന്താന്നുള്ളത്. നമ്മളിതാ ഇങ്ങനെ ഉള്ളി വെട്ടാം. ഞാൻ സ്പീഡൊന്നല്ല ഉള്ളി കട്ടിങ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ് ഈ സാധനം വെട്ടാൻ. ഉള്ളി വെട്ടാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല ഗൈസ്. അപ്പം നമുക്ക് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇത് കട്ട് ചെയ്തു സാധനങ്ങളൊക്കെ വെച്ചിട്ട്. This is not before we put for biryani. But yeah, okay, but do you know this biryani? നമ്മൾ കാർത്തിക് രാജ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പൊ എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. And what is this? This is നമ്മുടെ കറുവപ്പട്ടയുടെ ഐറ്റംസ് ഒക്കെ. Yes, biryani leaves. So let's make the biryani. ഇവൻ നൈസ് കുക്ക് ആട്ടോ, അടിപൊളി കുക്ക് ആണ്. His biryani is very nice. That വെജിറ്റബിൾ ബിരിയാണി കിടലിനായിരുന്നു. യു പുട്ട് മാഗി മസാല ഓൺ ദാറ്റ്? നോ, ചിക്കൻ മാഗി മസാല ഇട്ട പോലെ അത് തോന്നി. ബട്ട് നൈസ് ആയിരുന്നു അന്നത്തെ ബിരിയാണി. അപ്പൊ ഇന്നത്തെ ബിരിയാണി നമുക്ക് എന്താണെന്ന് നോക്കാം. ഉണ്ടാക്കുന്നത് എന്റെ ഗുരു ആൻഡ് മൈ ടീച്ചർ ഇസ് കാർത്തിക് രാജ. സോ ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു. ആക്ച്വലി ഞാൻ അയ്യോ, ചിക്കൻ കറി ഞാനല്ല ഗൈസ്, കാർത്തിക് രാജൻ ഉണ്ടാക്കുന്നത്. ഓ, ജസ്റ്റ് ക്ലോസ് ദിസ് വൺ. ഓക്കെ, ആൻഡ് വി ഹാവ് ടു പുട്ട് ഫസ്റ്റ് ദിസ്. ഓ, ചിക്കൻ കറി ദേ ആർ മേക്കിംഗ്. ഐ ഡോണ്ട് ഐ ഡോണ്ട് നോ, ദിസ് ഈസ് പെർഫെക്റ്റ് 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 ദിസ് വൺ. ടേക്ക് ഫോർ ദിസ്. It will be so much tasty. Oh, I think so. I am not cooking. I am just arakal. Okay, sir? Ah, nice.
Correct? No, and after this. Nice cameraman. Yes, sir. Show the cameraman. Give them a chance. Show the cameraman. ഞങ്ങളുടെ ചിക്കൻ കറി ഇപ്പൊ ഏകദേശം ഇതായിട്ടുണ്ട്. വൈ ദിസ് ഇസ് വൈറ്റ് കളർ ഡാ മസാല. ദിസ് ഇസ് യുവർ ബിരിയാണി. അതിഗ്രാജ് ഉണ്ടാക്കുന്ന ടൈപ്പ് എന്താന്ന് വെച്ചാല്, നമ്മള് ഈ അരി ഊറ്റി എടുത്തിട്ടല്ലേ സാധാരണ ഉണ്ടാക്കുക. ഇവൻ അങ്ങനെയല്ല, ഇതില് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യും. യു കുക്ക് ഓൺലി ഇൻ ദിസ് സ്പോട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഏകദേശം നമ്മുടെ ചിക്കൻ കറി അല്ല, ദിസ് ഇസ് ഗ്രേവി. ആ ഗ്രേവി ഇവരങ്ങനെയൊക്കെയാ തോന്നുന്നത് ബിരിയാണി. നമ്മളങ്ങനൊന്നുമല്ല, നമ്മള് ചിക്കൻ അല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതിന്റെ കൂടെ എന്താക്കും, ഒരു ചമ്മന്തിയോ സലാഡ് അങ്ങനത്തെ നല്ല ഐറ്റംസ് ഇവര് വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വാട്ട് എവർ, എന്തായാലും നല്ല കിടില കുക്കാണ്. അവന് ടേസ്റ്റി ആയിട്ടുള്ള സാധനം കഴിക്കാം. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. വേറെ ലെവൽ മച്ച. യുവർ കുക്കിംഗ് സൂപ്പർ. ഞങ്ങൾ പറയായിരുന്നു കാർത്തിക് രാജന്റെ വൈഫ് അത്രയും ലക്കി വൈഫായിരുന്നു. അടിപൊളി അടിപൊളി വെച്ചാൽ അടിപൊളി. ഇത് ചിക്കൻ ചില്ലി. ആ ചിക്കൻ ചില്ലിക്കുള്ള സാധനമാണത്. ഇത് കുറച്ച് സമയം റൂമിൽ വെച്ചിട്ട് ലൈക്ക് എന്താ പറയാ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ആ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്തതാണ്. നമ്മുടെ ബിരിയാണി ഇപ്പൊ സെറ്റ് ആവും. ഒരു ഹാഫ് ആൻ അവർ അല്ലേ, ഒരു ഹാഫ് ആൻ അവറിൽ ഞങ്ങൾ കൊടുക്കും. നമ്മുടെ കാർത്തിക് രാജേന്റെ ഒരു സ്പെഷ്യൽ എന്താന്ന് വെച്ചാല്, എല്ലാവരും ഈ ചിക്കന് എല്ലാവരുടെ കൈകൊണ്ടും ചിക്കൻ ഇടണം എന്നാണ് അവൻ പറയണത്. എന്താന്ന് വെച്ചാല്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഓക്കെ, അതും പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എല്ലാവരും കൈകൊണ്ട് ഇടുമ്പോ ഇത് നന്നായിട്ട് കുക്ക് ആവും കിടിലനാവും എന്നൊക്കെയാ പറയുന്നത്. ഓക്കെ, അടുത്തതായി സത്യം കുമാർ ആണ് ഇടാൻ പോകുന്നത്. ബീഹാർ കിംഗ്. യെസ്, നെക്സ്റ്റ് കേരള ക്യൂൻ. കേരള ക്വീൻ. യെസ്, ഞാനാണ് അടുത്തത് ഇടാൻ പോകുന്നത്. ബട്ട് ദിസ് ഈസ് നോട്ട്. ഗൈസ്, ഞങ്ങളുടെ ബിരിയാണി റെഡി ആയി. ഗൈസ്, ഇപ്പൊ ഞങ്ങളുടെ ചിക്കൻ ചില്ലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ തീർന്ന് തീർത്തു. ഒരു ട്രിപ്പും കൂടി ഇടാണ്ട്. സോ തമിഴ്നാട് ബിരിയാണി. ദിസ് ഈസ് തമിഴ്നാട് ബിരിയാണി. ഓക്കെ, ആൻഡ് സൂപ്പർ അല്ലേ? സൂപ്പർ. ഇതാണ് നമ്മുടെ ഫുഡ്. നമുക്ക് എന്തായാലും വിളമ്പാട്ടോ ആദ്യം. ഗ്രേവി ഇളക്കിയിട്ട് ഗൈസ് നമുക്ക് ഇനി ഫുഡ് ടേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫുഡ്. പക്ക തമിഴ്നാട് സാധനം കിടില. സൂപ്പർ. സത്തു ഗൈസ്, ദിസ് ഈസ് ആക്ച്വലി ഭയങ്കര ടേസ്റ്റി ആണ്. പക്ഷെ എന്റെ വയറ് വേഗം ഫുള്ളായി ഗൈസ്. ബട്ട് കാർത്തിക് രാജ, യുവർ വൈഫ് ഈസ് സോ ലക്കിഡാ. സൂപ്പർ സൂപ്പർ. ഞങ്ങൾ ഇതാ നമ്മുടെ റൂംമേറ്റ്സിനെ കുറിച്ച് കഴിക്കാൻ വേണ്ടി ഫുഡ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് അവർ ക്യാബ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബൈ കാർത്തിക് രാജ, സീ ഓൺ ഇൻ അവർ ക്ലാസ്സസ്. ഓക്കെ, ബൈ.